സഞ്ജന വന്നാലുള്ള ദോഷം കവിതയ്ക്കല്ലേ? കവിതയുടെ പദ്ധതികൾ തകിടം മറിയാനല്ലേ പോകുന്നത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പ്രഭേട്ടന്റെ ആഗ്രഹം പോലെ അമ്മൂനെയാ എല്ലാവരും മനസ്സിൽ കാണുന്നതെങ്കിൽ ജീവൻ പോകുന്നതുവരെ ഞാൻ ഇതിനെ എതിർക്കും. സമ്മതിച്ചു തരില്ല ഞാൻ. ഒരിക്കൽ ചിലരൊക്കെ ചേർന്ന് എന്റെ ജീവിതം തകർത്ത് കളഞ്ഞു. ഇപ്പൊ ഈ അടുക്കളപ്പണിക്കാരിയെ വെറും രണ്ടാം കെട്ടുകാരിയെ മംഗലശ്ശേരിയുടെ മരുമകളാക്കാൻ ആ അച്ഛനും ശ്രീദേവിയും ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ എന്റെ ജീവനായിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ശ്രീദേവി മനസ്സിൽ ഓർത്തു വച്ചു. നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. നോ. ആത്മാഭിമാനം എന്നൊന്നുണ്ടെങ്കിൽ എന്റെ മുന്നിൽ നിറങ്ങിപ്പോ. നിനക്കിവിടെ സ്ഥാനമില്ല. അധികപ്പറ്റായി നിൽക്കാതെ ഇറങ്ങിപ്പോവാനാ പറഞ്ഞ? എന്റെ ജീവിതത്തിൽ സ്പർശിക്കാൻ പോലും നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്റെ പെണ്ണും എന്റെ കാമുകിയും എന്റെ ഭാര്യയും എല്ലാം എല്ലാം എനിക്കെന്റെ സ്വാതിയ. സ്നേഹിച്ചതല്ലേ? അവൾക്ക് മുൻപേ നിന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞത് ഞാനല്ലേ. സ്വാതിയെ കണ്ടപ്പോ നീ എന്നെ തഴഞ്ഞു. നിനക്ക് ഞാൻ ഫ്രണ്ട് മാത്രമായി. ഇന്ന് നീ എന്നോട് എത്ര ചീപ്പായിട്ടാ ബിഹേവ് ചെയ്തത്. നിന്റെ കണ്ണില് ഞാനൊരു മോശം പെണ്ണാണോ? ആണോ സഞ്ജു? നീ ഇല്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതല്ലേ ഞാൻ? നിനക്ക് സ്വാതിയായ എന്നെക്കാൾ വലുതെന്നറിഞ്ഞ് മാറി നടന്നവളല്ലേ ഞാൻ? ശരിയല്ല സഞ്ജു. ഞാൻ ഈ നാട്ടിൽ വന്നപ്പോഴും നിങ്ങളുടെ ഇഷ്ടം അംഗീകരിച്ചു. ഒരു തവണ പോലും ഒന്നും നിന്നെ ഓർമ്മപ്പെടുത്തിയില്ല. നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് സന്തോഷിച്ചപ്പോ നീ എന്റെ വാക്കുകൾ കൊണ്ട് കൊന്നു. സഹിക്കാൻ കഴിയില്ല സഞ്ജു. ജീവനെ പോലെ സ്നേഹിക്കുന്നവര് വെറുതെ ആർക്കും സഹിക്കാനാവില്ല. ജീവനോളം സ്നേഹിക്കുന്നവരാൽ വെറുക്കപ്പെട്ട ഇനിയുള്ളത് മരണം. നീ എന്നെ മരണത്തിലേക്കാ വലിച്ചെറിഞ്ഞത്.